കുട്ടിക്കാലത്ത് നമ്മളെ കളികളാണെങ്കിലും കളിപ്പാട്ടങ്ങളാണെങ്കിലുമൊക്കെ നമുക്ക് അതിനോട് വല്ലാത്തൊരു ഇഷ്ടമായിരിക്കും. അത് പിന്നെയും നമുക്ക് കളിക്കണമെന്ന് എത്ര വലുതായാലും നമുക്ക് ആ ഇഷ്ടങ്ങളൊന്നും ഒരിക്കലും മാറാനും പോകുന്നില്ല. അപ്പോൾ ഇക്ക കളിച്ചിട്ടുള്ളൊരു കളിപ്പാട്ടാണ് കേട്ടോ ഇത്. ഞാനും സത്യം പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാൻഡ് കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചതാണ്, ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ബോട്ട് ഉണ്ട്, അതിൻ്റെ ഒരു റീഫിൽ പോലെ ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. പിന്നെ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഒരു ചെറിയൊരു സ്ലിപ്പ് പോലെ നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അറിയാത്തവർക്കാണെങ്കിൽ അതിൽ നോക്കിയിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. സിമ്പിളാണ് സംഭവം. അപ്പോൾ ഇക്കന്നെയാണ് ഇത് കാണിച്ചു തരുന്നത്, എനിക്കിതിനെ പറ്റിയിട്ട് ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതിപ്പോൾ നമുക്ക് തിരിയിടാനായിട്ടുള്ളൊരു സ്പൂണാണ്, ഒരു കുഞ്ഞു സ്പൂണ്. ഇതിലാണ് നമ്മൾ തിരി വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് വലുപ്പത്തിൽ. അപ്പോൾ അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കുഞ്ഞ് സ്പൂണല്ലേ, അപ്പോൾ അതിൽ വെക്കാനുള്ളൊരു പാകത്തിലായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ബോട്ട് വെക്കാനുള്ള ഒരു പാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും വലിയ പാത്രമാണ്, കുറച്ചും കൂടി വലുതാണെങ്കിൽ കുറച്ചും കൂടി സ്പേസ് ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ റീഫിൽ വെച്ചിട്ട് ആ ചെറിയ ഹോളില്ലേ അതിലേക്ക് നന്നായിട്ട് വെള്ളം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പം ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നന്നായിട്ട് നിറഞ്ഞ് വന്നാൽ അതിന് പുറത്തേക്ക് വെള്ളം ചാടും. ആ ഒരു അവസ്ഥയിലാവുന്നത് വരെ ഫില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് ബോട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ചെറിയ സ്പൂണില്ലേ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുപ്പായതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണ കട്ടേ കിടക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുഞ്ഞു തിരിയില്ലേ അതെടുക്കാം. തിരി എടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ വെളിച്ചെണ്ണയിലൊന്ന് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം രണ്ട് സൈഡും. അപ്പം കത്താൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. എന്നിട്ട് കുറച്ച് ഭാഗം നമ്മൾ സാധാ തിരി വെക്കുന്ന മാതിരി കുറച്ച് ഭാഗം പുറത്തേക്കാക്കി വെക്കുക. എന്നിട്ട് ഇതൊന്ന് കത്തിച്ചെടുക്കണം. അപ്പോൾ ഈ തിരി നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തിരി കത്തിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് ബോട്ടിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തിരി കത്തിച്ചത് നമുക്ക് ബോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ചൊന്നുള്ളിലേക്കാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നിരന്ന് കാത്തുന്നാൽ മതി, അപ്പോഴേക്കും ഇത് സ്റ്റാർട്ട് ആയി തുടങ്ങും. വച്ച ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യൂല കേട്ടോ, ഒരു ഇത്തിരി നിരന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതാ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സൗണ്ട് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞത് ഒരു അത്ഭുതമായിരുന്നു കണ്ടപ്പോൾ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. നന്നായിട്ട് ഓടി തുടങ്ങിയിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല, കുട്ടിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അച്ഛനാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ മൂന്ന് ബോട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നാല് നെണ്ണ വാങ്ങിയിട്ടുണ്ടായിരുന്നത്, മൂന്ന് മണിപ്പോൾ നമ്മൾ ബോട്ട് ഇതിൽ വെച്ചിട്ടുള്ളത്. കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുക. നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക, കുട്ടികളും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. Thank you.